ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാൽക്കുലേറ്റർ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പം ഞാനിത് ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന AWTയുടെ പ്രോഗ്രാമാണ്. AWT വെച്ചിട്ട് ഒരു കാൽക്കുലേറ്റർ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ള ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഞാൻ റൺ ചെയ്തിട്ട് ഈ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് കോഡ് ലെങ്തി ആണ്, കോഡ് ലെങ്തി ആണ്, പക്ഷെ ഒന്നുമില്ല. അപ്പം ഈ കാര്യങ്ങൾ എന്നെ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ കോഡ് ലെങ്തി ആണെന്ന് കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഇതിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് എളുപ്പമാണ്, അത് പഠിക്കാൻ എളുപ്പമാണ്. അത് ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്തിട്ട് ഈ കോഡെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് മനസ്സിലാക്കാൻ സ്വിംഗ് വെച്ചിട്ടല്ല, AWT ജാവ AWT വെച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ കമാൻഡ് പ്രോംപ്റ്റ്. ഞാനിപ്പോൾ സി ഡ്രൈവിലെ ജാവ എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന അതിലെ എൻ്റെ ക്ലാസ്സിൻ്റെ പേര്, ഇപ്പം ഞാൻ അത് വെച്ചിട്ടൊന്ന് റൺ ചെയ്യാം. ജാവ സി കാൽക്കുലേറ്റർ ഡോട്ട് ജാവ. ഓക്കെ, എററൊന്നുമില്ല. ഞാൻ എന്നെ റൺ ചെയ്യാൻ പോകുന്നു, മീൻസ് ഞാൻ ഇൻ്റർപ്രിറ്റർ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇങ്ങനൊരു സാധനം വരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ലേബലാണ്. അത് നിങ്ങൾക്ക് ഞാനിവിടെ ആദ്യം ഈ പ്രോഗ്രാം ഞാൻ റൺ ചെയ്ത് കാണിച്ചിട്ട് ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാ ഇവിടെ ഒരു ലേബലാണ്, ഈ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും റിസൾട്ട് എന്നൊക്കെ പറയുന്ന ലേബലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫീൽഡാണ്. ടെക്സ്റ്റ് ഫീൽഡ് എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാനിപ്പോൾ എൻറ്റർ ചെയ്യുന്നു ഒരു 23 എന്ന് എൻറ്റർ ചെയ്യുന്നു. സെക്കൻഡ് നമ്പർ ഞാനൊരു 25 എന്ന് എൻറ്റർ ചെയ്യുന്നു. എന്നിട്ട് ഞാനിപ്പോൾ എനിക്ക് അഡീഷൻ ആണ് കാണേണ്ടതെങ്കിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സം കാണുന്നു. ഇനി ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 23 - 25 -2 വരും. മള്ളു കൊടുത്തേ 23 × 25 ഡിവിഷൻ ആണെങ്കിൽ ഇതിപ്പോൾ ഞാൻ 23/25 എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആയിട്ടാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഇൻറ്റിജർ പാർട്ട് മാത്രം വരുന്നത്. 23/25 എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജ് പോയിൻ്റ് സംതിങ് ആണല്ലോ, അതുകൊണ്ട് ഇൻറ്റിജർ മീൻസ് ആ 0 ആണ് വരുന്നത്. ഇപ്പം എനിക്ക് നോർമലി ഞാൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ലിസണർ മീൻസ് വിൻഡോ ഈവൻ്റ് ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതാണ്ട് ക്ലോസ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ക്ലോസ് ആവുന്നില്ല. അപ്പം നിങ്ങൾ നേരത്തെ AWT നമ്മൾ വിൻഡോ ക്ലോസിംഗ് എന്ന് പറഞ്ഞ ഈവൻ്റ് വിൻഡോ ഈവൻറ്റും അതിൻ്റെ അകത്ത് വിൻഡോ ക്ലോസിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് System.exit(0) കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ പോകണം. അപ്പം ഞാൻ അങ്ങനെ കൊടുത്തില്ല, അതിന് പകരം ഞാനിവിടെ ക്യാൻസൽ എന്ന് പറഞ്ഞൊരു എനദർ ബട്ടൺ കൊടുത്തു. അതിൻ്റെ അകത്ത് എനിക്കിത് എക്സിറ്റ് ചെയ്യാനുള്ള ഞാൻ കൊടുത്തു. അപ്പം ഞാൻ ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പോയി, ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്തപ്പോഴത്തേക്കും എനിക്കിത് എക്സിറ്റ് ആയി. ഓക്കെ, ഞാൻ ഇതൊന്നുകൂടെ റൺ ചെയ്യാം. കാൽക്കുലേറ്റർ വന്നു. സോ ഇതിൻ്റെ കോഡ് ജസ്റ്റ് സിമ്പിളാണ്, കാരണം ഇവിടെ ആക്ഷൻ ലിസണറിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് ആക്ഷൻ ലിസണർ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ അകത്ത് വരണം. അതായത് ഞാൻ ഈ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിൻ്റെ അകത്ത് ഞാൻ വാല്യൂ ഇതാണ് ഇവിടെ എൻറ്റർ ചെയ്യുന്നു. സെക്കൻഡിൻ്റെ അകത്ത് ഞാൻ 2 എന്ന് എൻറ്റർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിൻ്റെ രണ്ടിൻ്റെ സം കണ്ടുപിടിക്കുക. ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ, അപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് ഞാൻ ജസ്റ്റ് സിമ്പിളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യണം, എനിക്ക് തന്നെ ഇതൊരു ഫ്രെയിമാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഫ്രെയിം എന്ന് പറഞ്ഞ ആളെ ഞാൻ ഡിക്ലെയർ ചെയ്തു. പിന്നെ എന്താണ് ഈ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും റിസൾട്ട് 3 ലേബലാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ലേബൽ L1 ഉം L2 ഉം L3 അതിൻ്റെ ഓരോ പേര് ഞാൻ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തു. ഇപ്പോൾ ഇത്രയും പ്രോഗ്രാം ലെങ്തി ആണ്, ഇപ്പോൾ ഇത്രയും കോഡ് ഇത്രയും നിങ്ങൾക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ലേബൽ L1-ൻ്റെ അകത്ത് ന്യൂ ലേബിൾ ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് എന്താണ്, നമുക്ക് ഇനി എന്തിനാണ് ഇത് ഡിക്ലെയർ, ഈ ഒബ്ജക്ട്സിനെ എല്ലാം ഡിക്ലെയർ ചെയ്യാൻ പോകും. ഞാൻ ഈ വലിയ ഫ്രെയിമിനെ ഡിക്ലെയർ ചെയ്തു, ഞാൻ ഇപ്പം ഈ പറയുന്ന ലേബിൾസിനെ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി ഇതാണ് ഈ ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ T1 = അതിന് 3 ടെക്സ്റ്റ് ഫീൽഡ് അല്ലേ, T1, T2, T3 അതും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇത്രയും ടെക്സ്റ്റ് ഫീൽഡും ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഡിക്ലെയർ ചെയ്യാനുള്ളത്, ഈ 5 ബട്ടൺ. അപ്പോൾ B1, B2, B3, B4, B5 അതിൻ്റെ അകത്ത് എന്തോ പേര് കൊടുത്തു, ആഡ്, സബ്, മള്ള്, ഡിബ്, ക്യാൻസൽ.
ഇത്രയും ഡിക്ലെയർ ചെയ്തു, ഡിക്ലെയർ ചെയ്യാനൊക്കെ നമ്മൾ ചെയ്തു. ഇനി എന്താണ്, ഇനി നമുക്ക് ഈ പറയുന്ന ലേബല്, ഈ പറയുന്ന ലേബൽ ഏത് പൊസിഷനിൽ വരണം, അത് എത്ര എവിടെ പൊസിഷനിൽ, ആ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്. അതിനാണ് ഇതാണ് ഇത്രയും കോഡ് പോകുന്നത്. കോർഡിനേറ്റ്സ് എല്ലാത്തിനും മീൻസ് എനിക്കിപ്പോൾ ലേബൽ വണ്ണിന് ദാണ്ട് 50, 100, 120 ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ 140, സെക്കൻഡ് നമ്പർ ആകുമ്പോൾ കുറച്ചും കൂടെ താഴോട്ട് എഴുതണം, കൊടുക്കണം. അതിനാണ് 140 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 180 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ താഴോട്ട്. അപ്പോൾ ആ അതാണ് സെറ്റ് ബൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് മെത്തേഡ്. ഈ സെറ്റ് ബൗണ്ട് എന്ന് പറഞ്ഞ മെത്തേഡ് ആരുടെ ക്ലാസ്സിൻ്റെ അകത്തുള്ളതാണ്, ഏത് ക്ലാസ്, ടെക്സ്റ്റ് ഫീൽഡിൻ്റെ അകത്തുള്ള ക്ലാസ്സിൻ്റെ അകത്ത് വരുന്നതാണ് സെറ്റ് ബൗണ്ട്. കാരണം അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലേ T1, T2, T3. അപ്പോൾ അങ്ങനെ സെറ്റ് ബൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് എല്ലാം കൊടുക്കുന്നത്, എന്നുവെച്ചാൽ പൊസിഷൻ, ഇത് എനിക്ക് എവിടെ വരണം, ഈ ഒരു പ്രോഗ്രാമത്ത് ആ ലേബൽ എവിടെ വരണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റ് ബൗണ്ട് കൊടുത്തത്. അതേപോലെ എനിക്ക് ആ ബട്ടണും ഏത് പൊസിഷനിൽ വരണമെന്ന് കൊടുത്തതാണ് ഇതൊക്കെ. ഈ 250, 50, 20 എന്താണ് അതിന്, ആ മീൻസ് ഈ ഒരു, എന്നുവെച്ചാൽ ഈ ഒരു സെയിം ലൈനിലല്ലേ ഇതൊക്കെ വരേണ്ടത്, അതുകൊണ്ടാണ് അവിടെ എല്ലാം സെയിം ആയത്, 250 എന്ന് പറഞ്ഞ സെയിം ലൈനിൽ. പിന്നെ പൊസിഷൻ വെച്ചാൽ വെർട്ടിക്കലിൻ്റെ പൊസിഷൻ മാറ്റമാണ് അല്ലേ, ഇവിടെ 50 ആണെങ്കിൽ അതാണ് ഇപ്പുറത്ത് ഇങ്ങനെ വെച്ച് വെർട്ടിക്കൽ പൊസിഷൻ നോക്കുമ്പോൾ മാറ്റമുണ്ട്, അതാണ് 110. കുറച്ചും കൂടെ മാറ്റമുണ്ട്, അതാണ് 170. ഡിബ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അപ്പുറത്താണ്, അപ്പോൾ 230. ക്യാൻസൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അപ്പുറത്താണ്, അതാണ് 290. പക്ഷേ ഇതെല്ലാം സെയിം എന്താണ് റോയിലാണ്, അങ്ങനെ സെയിം റോയിലാണ്, അതുകൊണ്ടാണ് ഇവിടെ 250. 15, 20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത്, ഈ പറയുന്ന ലെങ്ത്. അപ്പോൾ ഇത്രയും നമ്മൾ കോർഡിനേറ്റ്സും കൊടുത്തു. അപ്പോൾ ഇത്രയും പ്രോഗ്രാമിൻ്റെ ലെങ്ത് കഴിഞ്ഞു. ഇനി കോർഡിനേറ്റ്സ് അഞ്ച് അതിൻ്റെ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. ഇനി എന്താണ് ഈ പറയുന്ന കമ്പോണൻസ് എല്ലാം ഈ ഫ്രെയിമിൻ്റെ അകത്ത്, ഈ വലിയ ഫ്രെയിമിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായാലും ഹൈ വെയിറ്റ് ആണ്, സോറി ഹെവി വെയിറ്റ് ആണ്. അപ്പോഴത്തേക്കും ഈ വലിയൊരു ഫ്രെയിമിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന എല്ലാത്തിനെയും ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നു. ആരെയൊക്കെ ആഡ് ചെയ്യണം, എൻ്റെ കമ്പോണൻസ് ആയ ഈ L1-നെ ആഡ് ചെയ്യണം. അത് നോക്കിക്കേ, ഫ്രെയിം എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ F എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, സോ F.add(L1) എന്ന് പറഞ്ഞാൽ L1 ലേബൽ ആഡ് ചെയ്യുക, L2 ലേബൽ ആഡ് ചെയ്യുക, L3 ആഡ് ചെയ്യുക, അതേപോലെ ടെക്സ്റ്റ് T1, T2, T3 എൻ്റെ ഒബ്ജക്റ്റാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ആഡ് എന്ന് പറയുമ്പോൾ ബട്ടണും, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കമ്പോണൻറ്റിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ ഇത്രയും കോഡ് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കോഡ് അതിന് വേണ്ടിയിട്ടാണ്. ഇനി വരുന്ന എന്താണ്, അപ്പോൾ ഇത്രയും കോഡ് കണ്ടോ. അപ്പോൾ പ്രോഗ്രാം ലെങ്തിയാണ്, പക്ഷെ ഒന്നുമില്ല. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത നോക്കുക, ഇതിൻ്റെ അകത്ത് B1, B2, B3. പക്ഷേ ഈ B1-B2 ബട്ടണിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് വരേണ്ടത്. സോ അവിടെ ഒരു എന്താണ്, ഒരു ഈവൻറ്റ് വേണം അല്ലേ, ഈവൻറ്റ്, അതാണ് ആക്ഷൻ ഈവൻറ്റ്, അവിടെ വേണം ആക്ഷൻ ഈവൻറ്റ് വേണം. കാരണം നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, ഈ ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് 36 എന്ന് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം എന്താണ് രജിസ്റ്റർ ചെയ്യണം. ആഡ് ആക്ഷൻ ലിസണർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ B1. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം കൊടുക്കുന്നത്. ആരൊക്കെ രജിസ്റ്റർ ചെയ്താൽ മതി, ഇത് ബട്ടണിനെ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയല്ലോ, കാരണം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലേ വരേണ്ടത്. സോ B1-ന് ആഡ് ആക്ഷൻ ലിസണറിന് കൊടുക്കുക, B2 അങ്ങനെ 5 ബട്ടണിനും ആഡ് ആക്ഷൻ ലിസണർ കൊടുക്കുക. ഇനി ആ ഫ്രെയിമിനെ സെറ്റ് ലേഔട്ടിനുള്ളും സെറ്റ് വിസിബിൾ ട്രൂ, ഇനി ഫ്രെയിമിൻ്റെ സൈസ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഫ്രെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസ് വെച്ചാൽ ലെങ്തും വിഡ്ത്തും. പിന്നെ അതിനെ സെറ്റ് വിസിബിൾ എപ്പോഴും, നിങ്ങൾക്ക് ഇപ്പം റൺ ചെയ്യുമ്പോഴത്തേ ഫ്രെയിം കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അർത്ഥം സെറ്റ് വിസിബിൾ കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് കൊടുക്കണം, സെറ്റ് വിസിബിൾ ട്രൂ എന്ന് കൊടുക്കണം. പിന്നെ അതിൻ്റെ ലേഔട്ട് നല്ലെന്നും കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യം എല്ലാ സ്ഥലത്തും സെയിം ആണ്. ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും മാൻഡേറ്ററി ആണ്. സോ അപ്പോൾ നമ്മൾ ഇത്രയും ഒരു കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റിൻ്റെ അകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത്, അപ്പോൾ എന്തൊക്കെ കൊടുക്കണം, നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ ഈ ഒബ്ജക്ട്സ്, ഈ പറയുന്ന ഒബ്ജക്ട്സിനെ എല്ലാം ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ കൺസ്ട്രക്റ്റിൻ്റെ അകത്ത് ഞാൻ ഇതിന് വേണ്ടി എവിടെയാണ് പൊസിഷൻ, എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്, ആ പൊസിഷൻ കൊടുത്തു. പിന്നെ എല്ലാ ഈ കമ്പോണൻസും ഞാൻ ഈ ഫ്രെയിമിൻ്റെ അകത്ത് ആഡ് ചെയ്തു. പിന്നെ ഞാൻ ആ ഈവൻറ്റ് രജിസ്റ്റർ ചെയ്തു, ആഡ് ആക്ഷൻ ലിസണർ രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ആക്ഷൻ പെർഫോംഡ്. ഇനി എനിക്ക് ഈവൻറ്റ് ചെയ്യണം, ആക്ഷൻ പെർഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇവിടെ ഏത് ഈവൻറ്റാണ്, ആക്ഷൻ ഈവൻ്റ് ആണ്. അപ്പോൾ ആക്ഷൻ പെർഫോംഡ് എന്ന മെത്തേഡ് ഉണ്ട് എന്ന് വെച്ചാൽ ഏത് ഈവൻ്റ് ആണെന്നുള്ളത്, ആക്ഷൻ ഈവൻറ്റ് ഇ എന്ന് കൊടുത്തു.
ഇനി ഇതെന്താണ്? ഇൻഡ് എൻ വൺ ഇസ് ഈക്വൽ ടു ഇൻഡിജർ ഓഫ് പാസ് ഇൻഡ് ഓഫ് ടി വൺ ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. ഞാൻ സ്കാനർ യൂസ് ചെയ്തല്ല ചെയ്തത്, പാസ് ഇൻഡ് എന്ന് പറഞ്ഞാൽ വേറെ, സ്കാനർ യൂസ് ചെയ്യാതെ വേറൊരു മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡ് വെച്ചിട്ട് ആ ഒരു സ്കാനർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്താണ് എനിക്ക് യൂസറിന്ന് ഗെറ്റ് ചെയ്യണ്ടേ ഇവിടെ, ഇവിടെ യൂസറിന്ന് ഇവിടെ എനിക്ക് വാല്യൂ ഒക്കെ ഗെറ്റ് ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് വെച്ചാൽ, ഓൾറെഡി ഉള്ള വാല്യൂ അല്ലല്ലോ, ഞാൻ യൂസറിൽ നിന്ന് ഈ വാല്യൂസ് എനിക്ക് ഗെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എൻ വണ്ണും എൻ ടു രണ്ട് നമ്പർ എനിക്ക് ഗെറ്റ് ചെയ്താൽ മതിയല്ലോ. അതായത് എൻ വണ്ണും ഇത് എൻ ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് നമ്പർ ഞാൻ എൻ വൺ ഇസ് ഇക്വൽ ടു ഇൻഡിജർ ഡോട്ട് പാസ് ഇൻഡ് ഓഫ് ടി വൺ ഡോട്ട് ഗെറ്റ് ടെസ്റ്റ്. എന്നുവെച്ചാൽ ഈ ടി വണ്ണിൻ്റെ അകത്താണ് എനിക്ക് ആ ടെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ ടി വൺ എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ അകത്ത് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ അകത്ത് എനിക്ക് ഗെറ്റ് നമ്പർ ഗെറ്റ് ചെയ്യണം, അതാണ് എൻ്റെ അർത്ഥം. അതേപോലെ ടി ടുവിൻ്റെ അകത്തും ഈ ഒരു ഗെറ്റ് ടെക്സ്റ്റ് വെച്ചാൽ ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റിനെ ഗെറ്റ് ചെയ്യണം. എന്നിട്ട് എന്താ പറയുന്നത്? ഇതെല്ലാം സെയിം ആണ്. ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഇസ് ഈക്വൾ ടു ബി വൺ. അതായത് ബി വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആഡ് ആണ്, ബി വൺ എന്ന് പറഞ്ഞാൽ ഈ ആഡ് ആണ്. ഗെറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണാണ് എൻ്റെ സോഴ്സ് എങ്കിൽ, ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് എനിക്ക് ഞാൻ ഈവൻ്റ് ഈവൻ്റാണ് ഈവൻ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഈ എന്ന് പറഞ്ഞാൽ, ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ്, ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ബി വൺ ആണെങ്കിൽ, ഈ ഡോട്ട് ഗെറ്റ് സോഴ്സിൻ്റെ ബി വൺ ആണെങ്കിൽ അവിടെ എന്ത് പ്രിൻ്റ് ചെയ്യണം? എൻ വൺ പ്ലസ് എൻ ടു, ഇത് സ്ട്രിംഗ് ഡോട്ട് വാല്യൂ ഓഫ് എൻ വൺ പ്ലസ് എൻ ടു. ഇതെന്തായാലും ഒരു ടെക്സ്റ്റാണ്, അപ്പോൾ ഇത് സ്ട്രിംഗ് ആയിട്ട് ഗെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞൊരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് ഇൻഡിജറിലോട്ട് മാറ്റിക്കോളും. അതുകൊണ്ടാണ് സ്ട്രിംഗ് ഡോട്ട്, സ്ട്രിംഗ് ക്ലാസ്സിൻ്റെ അകത്ത് വരുന്നതല്ലേ വാല്യൂ ഓഫ്. അപ്പം നമ്മൾ സ്ട്രിംഗ് മെത്തേഡ്സിൽ പഠിച്ചിട്ടുണ്ട് വാല്യൂ ഓഫ്. അപ്പോൾ സ്ട്രിംഗ് ഡോട്ട് വാല്യൂ ഓഫ് എൻ വൺ പ്ലസ് എൻ ടു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് ടെക്സ്റ്റിൻ്റെ അകത്ത് വരും? ടി ത്രീൻ്റെ അകത്തിൽ എനിക്ക് റിസൾട്ട് വരേണ്ടേ. അപ്പോൾ ടി ത്രീ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് സ്ട്രിംഗ് ഡോട്ട് വാല്യൂ ഓഫ് എൻ വൺ പ്ലസ് എൻ ടു എന്ന് വരും. ഇനി അടുത്തത്, ഇനി ഈ ബി ടു ആണെങ്കിൽ, ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഇസ് ഈക്വൽ ടു ബി ടു. ഈ ബി ടു ആണെങ്കിൽ എന്ത് വരാൻ പറഞ്ഞു? എൻ വൺ മൈനസ് എൻ ടു. പ്രോഗ്രാം ലെങ്തി ആണെങ്കിൽ ഇപ്പം മനസ്സിലായോ അതിൻ്റെ കോഡ് ചെയ്തതിനുള്ള സിംപ്ലിസിറ്റി? ഇനി അടുത്ത് നോക്കിയേ, ഈ ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ്, ഗെറ്റ് സോഴ്സിൻ്റെ സോഴ്സ് ഇപ്പം ബി ത്രീ ആണെങ്കിൽ, അതായത് മള്ളാണെങ്കിൽ എന്ത് ചെയ്യണം? എൻ വൺ ഇൻറ്റു എൻ ടു. ഇനി ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഇസ് ഈക്വൽ ടു ബി ഫോർ, ഡിവ് ആണെങ്കിൽ എൻ വൺ ബൈ എൻ ടു. ഇനി ബി ഫൈവ് എന്ന് പറഞ്ഞ് ക്യാൻസൽ ആണ് നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റം ഡോട്ട് എക്സിറ്റ് ഓഫ് സീറോ. ക്യാൻസൽ നിൽക്കുമ്പോഴത്തേക്ക് എന്താണ്? ദ എക്സിറ്റ് ആവും, എക്സിറ്റ് ആയി നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്ന് കിടക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത് അതാണ് ആക്ഷൻ പെർഫോംഡ് അകത്ത് നമ്മൾ കൊടുക്കുന്ന കോഡ്. ഫൈനലി എന്ത് ചെയ്യുക? ഇയാളെ വിളിക്കുക, കാൽക്കുലേറ്ററെ വിളിച്ച് കഴിഞ്ഞ് ഇയാളെല്ലാം നോർമലി പ്രൊസീജർ നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഇത് സിമ്പിൾ പ്രോഗ്രാം ലെങ്തി ആണ്, നോക്കി പ്രോഗ്രാം ഇത്ര ലെങ്തിയാണ്, പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം സിമ്പിളല്ലേ. പ്രോഗ്രാം കോഡിംഗ് ലെങ്ത് കൂടുതലാണ്, പക്ഷേ സംഭവം എളുപ്പമല്ലേ. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് സ്വിംഗ് അല്ല, AWT വെച്ചിട്ടാണ്, സ്വിംഗ് വെച്ചിട്ട് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ.